അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയെ തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് എന്ന് ഉറപ്പാണ്. നരേന്ദ്രമോദി വരെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അടുത്ത വർഷവും ചെങ്കോട്ടയിൽ താൻ തന്നെ ദേശീയ പതാക ഉയർത്തുമെന്നും മോദി അവകാശപ്പെട്ടിരുന്നു. മറുവശത്ത് പ്രതിപക്ഷം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആരെയും നിർദ്ദേശിച്ചിട്ടുമില്ല. പ്രതിപക്ഷത്തെ 26 രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ സഖ്യമായ ഇന്ത്യയാണ് ബി ജെ പിക്കെതിരെ മത്സരിക്കുന്നത്. അതിനാൽ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കാൻ മുന്നണിക്ക് സാധിക്കില്ല. കോൺഗ്രസ്, ഡി എം കെ, തൃണമൂൽ കോൺഗ്രസ്, ജെ ഡി യു, ശിവസേന, എൻ സി പി, സി പി എം, സി പി ഐ, എസ് പി, ആം ആദ്മി പാർട്ടി, ആർ ജെ ഡി, ജമ്മു ആൻഡ് കശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി, നാഷണൽ കോൺഫറൻസ്, മുസ്ലിം ലീഗ് തുടങ്ങി നീണ്ട നിര തന്നെയുണ്ട് സഖ്യത്തിൽ. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, ബീഹാർ മുഖ്യമന്ത്രി, ജെ ഡി യു നേതാവുമായ നിതീഷ് കുമാർ, എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ എന്നിവരെല്ലാം പ്രതിപക്ഷത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിമാരിൽ പരിഗണിക്കപ്പെടുന്നവരാണ്. ഇപ്പോഴിതാ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ വെളിപ്പെടുത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് രംഗത്തെത്തിയിരിക്കുകയാണ്. അധികാരത്തിലെത്തിയ ശേഷമാണ് ഇന്ത്യൻ ബ്ലോക്കിൻ്റെ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുക എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി എൽ പൂനിയ പറഞ്ഞത്. തെരഞ്ഞെടുക്കപ്പെടുന്ന എം പിമാരിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുമെന്ന് അദ്ദേഹം വാർത്താ ഏജൻസിയായ എ എൻ എയോട് വ്യക്തമാക്കിയിരുന്നു. നിലവിലെ യോഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ചർച്ച ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം അമേഠിയിൽ മത്സരിക്കുകയാണെങ്കിൽ ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി പരാജയപ്പെടുമെന്നും പി എൽ പൂനിയ വ്യക്തമാക്കി. അമേഠിയിലെ ജനങ്ങൾ സ്മൃതി ഇറാനിയെ തോൽപ്പിക്കുമെന്നത് സത്യമാണെന്നും അവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യൻ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി തീർച്ചയായും വിജയിക്കുമെന്നും പൂനിയ പ്രതികരിച്ചു. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടിരുന്നു. എന്നാൽ 2024 രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ തവണ സ്മൃതി ഇറാനി 55,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയത്. ഉത്തർപ്രദേശിലെ കോൺഗ്രസ് കോട്ടയായിരുന്ന അമേഠിയിലെ തോൽവി പാർട്ടിയെ ഞെട്ടിച്ചിരുന്നു.